നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും. അല്പം മുൻപ് തുഷാർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂരിൽ BDJS അനുവദിച്ച സീറ്റാണ്. NDA ഭാഗമായി ഉള്ള BDJS സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുക തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കുമെന്ന് തുഷാർ തന്നെ അല്പം മുൻപ് വ്യക്തമാക്കി. നേരത്തെ 5 സീറ്റുകളാണ് NDA ഭാഗമായുള്ള BDJS നൽകിയിരുന്നത്. എന്നാൽ 3 സ്ഥാനാർത്ഥികളെ മാത്രമാണ് BDJS പ്രഖ്യാപിച്ചത്. 2 സീറ്റുകൾ തൃശൂർ വയനാട് സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യം പിന്നീട് അറിയിക്കാമെന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. എന്നാൽ അല്പം മുൻപ് തൃശൂരിൽ താൻ തന്നെ മത്സരിക്കും എന്ന് തുഷാർ വ്യക്തമാക്കുന്നു. അച്ഛന്റെ അനുഗ്രഹത്തോടെയായിരിക്കും മത്സരിക്കുക. കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികൂല ചർച്ചയും ഉണ്ടായിട്ടില്ല. അച്ഛന്റെ അനുഗ്രഹത്തോടെയാണ് താൻ മത്സരത്തിന് ഇറങ്ങുന്നതെന്നും തുഷാർ വ്യക്തമാക്കി. അതേസമയം നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചിരുന്നത് SNDP ഭാരവാഹിത്വം രാജിവെച്ചതിന് ശേഷം മാത്രമേ മത്സരത്തിന് ഇറങ്ങാവൂ എന്ന മുന്നറിയിപ്പ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകിയിരുന്നു. എന്നാൽ SNDP വൈസ് പ്രസിഡന്റ് സ്ഥാനം, വൈസ് ചെയർമാൻ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാവും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുക എന്ന് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. യാതൊരു തരത്തിലുള്ള ബാർഗൈനിങ് നടന്നിട്ടില്ല, യാതൊരു തരത്തിലുള്ള ചർച്ചയും എതിർ ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നടന്നിട്ടില്ല, അല്ലെങ്കിൽ SNDPയിൽ നടന്നിട്ടില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കും. ഒപ്പം തന്നെ വയനാട്ടിലെ മത്സരാർത്ഥിയെയും വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. BDJS ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്ന പൈലി വാത്യാട്ടാണ് ഇത്തവണ വയനാട്ടിൽ മത്സരിക്കുക. എന്നാൽ അത് 100% ഉറപ്പിച്ചിട്ടില്ല. കാരണം വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ ആ സീറ്റ് BJP തിരിച്ചു നൽകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥിയിൽ മാറ്റമുണ്ടാവും. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും NDA ഭാഗമായി നിൽക്കുന്ന BDJS പൈലി വാത്യായിട്ട് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്കോ വയനാട്ടിലേക്കോ എത്തുകയാണെങ്കിൽ സ്ഥാനാർത്ഥിക്ക് മാറ്റമുണ്ടാവും എന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ചർച്ച നടന്നത് തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നായിരുന്നു. കാരണം BJP സ്ഥാനാർത്ഥിയെപ്പറ്റി തന്നെ അനിശ്ചിതമാവുന്ന രീതിയിലേക്ക് തുഷാറിന്റെ നാമനിർദ്ദേശം വന്നിരുന്നു. കാരണം തുഷാറിന് തൃശൂർ നൽകുകയാണെങ്കിൽ മറ്റ് സീറ്റുകളിൽ ആരൊക്കെ മത്സരിപ്പിക്കണം, പ്രധാനപ്പെട്ട BJP നേതാക്കൾക്ക് പോലും തൃശൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് നേരത്തെ തുഷാറിന് നൽകണം എന്ന ഒരു പൊതു ചർച്ച, പൊതു അഭിപ്രായം NDA ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി അനിശ്ചിതം നിലനിന്നിരുന്നു. എന്നാൽ അവയ്ക്കെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും എന്ന തീരുമാനമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ അവിടെ ആരാവും സ്ഥാനാർത്ഥി എന്നാണ്. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കോ.